ഹായ്, ദിസ് ഈസ് ഷെയ്ൻ കോട്ടയിൽ. വാറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള കാലാവധി 4/12/2017 നാളെ തീരുകയാണ്. യു എയിലുള്ള മുഴുവൻ ചെറുകിട വൻകിട സ്ഥാപനങ്ങളും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന തിരക്കിലാണ്. അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് ഏജന്റുമാർ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഭീമമായ തുകകൾ വാങ്ങിക്കൊണ്ട് രജിസ്റ്റർ ചെയ്ത് നൽകുന്നത് നമ്മൾ അറിയുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് യു എ ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് ചെറിയ ഒരു സമയത്തിനുള്ളിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നു. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, tax.gov.ai എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പൊ നമുക്ക് FTA സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. രജിസ്റ്റർ യുവർ ബിസിനസ് എന്ന് ക്ലിക്ക് ചെയ്യുക, ശേഷം ഇ സർവീസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു വിൻഡോ തുറന്നിട്ടുണ്ട്. അതിന് ഏറ്റവും താഴെ രജിസ്റ്റർ എന്ന് കാണാം. അവിടെ ഇമെയിൽ ഐ ഡി, നെയിം, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഓഫീസ് നമ്പർ എന്നിവ ടൈപ്പ് ചെയ്യുക. ശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യുക. 2 തവണ അടിച്ചതിന് ശേഷം താഴെ കാണുന്ന നമ്പർ ടൈപ്പ് ചെയ്യുക. സെക്യൂരിറ്റി ക്വസ്റ്റ്യനും ആൻസറും ടൈപ്പ് ചെയ്യുക. എഗ്രി ആൻഡ് സൈനപ്പ്. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി രജിസ്റ്റർ ചെയ്യപ്പെട്ടതായി കാണാം. ഇപ്പം നിങ്ങളുടെ സ്പാമിൽ ഒരു മെയിൽ വന്നതായി കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വേരിഫൈ ചെയ്യപ്പെട്ടു. ഇപ്പം നിങ്ങൾക്ക് ഒരു മെയിലും കൂടി വന്നു. അത് ക്ലിക്ക് ചെയ്ത് ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഫോമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടക്കാം. 101 ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 1-ാമത്തെ പേജിലെത്തി. ലീഗൽ പേഴ്സൺ ഇൻകോർപ്പറേറ്റ് എന്ന് സെലക്ട് ചെയ്യുക. മാൻഡേറ്ററി സെലക്ട് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് പേജിലെത്തി. കമ്പനിയുടെ പേര് ഇംഗ്ലീഷിലും അറബിയിലും യഥാക്രമം ടൈപ്പ് ചെയ്യുക. അറബി ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇംഗ്ലീഷ് കോപ്പി എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴി മാറ്റി കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. ശേഷം താഴെ ലൈസൻസ് ഏത് ഡിപ്പാർട്ട്മെന്റാണോ ഇഷ്യൂ ചെയ്തത് എന്ന് സെലക്ട് ചെയ്യുക. ലൈസൻസ് നമ്പർ യഥാക്രമം ടൈപ്പ് ചെയ്യുക. ലൈസൻസിന്റെ എക്സ്പയറി ഡേറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം ലൈസൻസ് അറ്റാച്ച് ചെയ്യുക. തുടർന്ന് മാനേജറുടെ പേര് ഇംഗ്ലീഷിലും അറബിയിലും ടൈപ്പ് ചെയ്യുക. തുടർന്ന് നാഷണാലിറ്റി, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ്, പാസ്പോർട്ട് അറ്റാച്ച്മെന്റ് എന്നിവ ചെയ്യുക. എമിറേറ്റ്സ് ഐ ഡി നമ്പർ, എക്സ്പയറി ഡേറ്റ്, എമിറേറ്റ്സ് ഐ ഡി അറ്റാച്ച്മെന്റിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 3-ാമത്തെ പേജിലെത്തി. ഇവിടെ നമ്മുടെ ടെൻഡൻസി കോൺട്രാക്ട് പ്രകാരമുള്ള ബിൽഡിംഗ് ഏരിയ നമ്പർ, സ്ട്രീറ്റ്, സിറ്റി, പോസ്റ്റ് ബോക്സ്, കൺട്രി, എമിറേറ്റ്, മൊബൈൽ നമ്പർ എന്നിവ നൽകിയതിനു ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. ഇപ്പോൾ നമ്മൾ 4-ാമത്തെ പേജിലെത്തി. അത് ബാങ്ക് ആണ്, ഓപ്ഷണൽ ആണ്. ആവശ്യമുള്ളവർ അടിക്കുക, അല്ലാത്തവർ സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കുക, നിർബന്ധമില്ല. ഇപ്പോൾ നമ്മൾ 5-ാമത്തെ പേജിലെത്തി. അത് ബിസിനസ് റിലേഷൻ ആണ്, അതും നിർബന്ധമില്ല, നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ നമ്മൾ 6-ാമത്തെ പേജിലെത്തി. ഇവിടെ നമ്മുടെ ബിസിനസ്സിന്റെ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ സെയിലും നമ്മൾ അടുത്ത മാസം പ്രതീക്ഷിക്കുന്ന സെയിലും ടൈപ്പ് ചെയ്തതിനു ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. ഇപ്പോൾ നമ്മൾ അവസാന പേജിലെത്തി. ഇവിടെ ഓതറൈസ്ഡ് പേഴ്സന്റെ ജോബ് ടൈറ്റിൽ, നെയിം, നാഷണാലിറ്റി, പാസ്പോർട്ട് നമ്പർ, എക്സ്പയറി ഡേറ്റ്, പാസ്പോർട്ട് അറ്റാച്ച്മെന്റ്, എമിറേറ്റ്സ് ഐ ഡി നമ്പർ, എമിറേറ്റ്സ് ഐ ഡി എക്സ്പയറി ഡേറ്റ്, എമിറേറ്റ്സ് ഐ ഡി അറ്റാച്ച്മെന്റ് എന്നിവ ചെയ്യുക. തുടർന്ന് കൺട്രി കോഡ്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്തതിനു ശേഷം ഓതറൈസേഷൻ പ്രൂഫ് അപ്ലോഡ് ചെയ്യുക. തുടർന്ന് കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇമെയിൽ ഐ ഡി ഓർ ഫോൺ, ഇംഗ്ലീഷ്, അറബി എന്നീ ഭാഷകളും സെലക്ട് ചെയ്യുക. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാം ഒരു സിംഗിൾ പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ മൊത്തം വായിച്ചു നോക്കി കൺഫേം ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഫോർ അപ്രൂവൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ടാക്സ് രജിസ്ട്രേഷൻ പൂർണ്ണമായി. ഇനി നമുക്ക് വി എ ടിയിൽ നിന്നും 2 മൊബൈൽ SMS വരും. തുടർന്ന് വെബ്സൈറ്റിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പൂർണ്ണമായിട്ടുണ്ട്. ഇനി റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ള അടുത്ത ഘട്ടമാണുള്ളത്. ആ ഒരു സമയത്തും ഇത്തരത്തിൽ ഒരുപാട് ഏജന്റുമാർ നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട്. യു എ ഗവൺമെന്റ് എന്തെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലി
വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സെയിലും പർച്ചേസും അതുപോലെ തന്നെ പേയ്മെന്റ് റെസിപ്റ്റും എല്ലാം അടിച്ചു കൊടുത്താൽ തന്നെ സമർപ്പിക്കേണ്ട രൂപത്തിലേക്ക് ഉള്ള ഒരു ഫോർമാറ്റ് വരുന്ന രൂപത്തിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ് അല്ല, ഇതൊരു സർവീസ് ആയിട്ട് തന്നെ നമുക്ക് നമ്മൾ കാണുന്നത്. താഴെ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട്, ആ വാട്സാപ്പ് നമ്പറുമായിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ലിങ്കും നിങ്ങൾക്ക് അത് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും പൂർണ്ണമായും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയും അതിന്റെ സർവീസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുകയും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.